ഹായ് ഡിയേഴ്സ്, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സന്ദർഭം ആ മനുഷ്യൻ അംഗീകരിക്കപ്പെടുന്ന സന്ദർഭമാണ് എന്നാണ് പറയുക. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ ഹങ്കർ റെക്കഗ്നിഷൻ ഹങ്കറാണ്. അതായത് അംഗീകരിക്കപ്പെടാനുള്ള, ആദരവുകൾ നേടാനുള്ള ആഗ്രഹമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുള്ള നെട്ടോട്ടമാണ് ജീവിതം എന്ന് പോലും പറയാറുണ്ട്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങളും ആദരവുകളും ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്സംശയം പറയും, യഥാർത്ഥമായ ആത്മാർത്ഥമായ അംഗീകാരങ്ങൾ ലഭിക്കുന്നത് അധ്യാപകർക്കാണ്. നമ്മൾ സാധാരണ അംഗീകാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവാർഡുകളും മറ്റ് സമ്മാനങ്ങളും ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒരുപക്ഷെ ആർട്ടിഫിഷ്യലായിട്ടും ഉണ്ടാകാം. പക്ഷേ യഥാർത്ഥമായ ബഹുമാനം, യഥാർത്ഥമായ സ്നേഹം നേടുന്ന ഒരു വിഭാഗം അധ്യാപകർ തന്നെയാണ്. അതിന് നമുക്ക് വേറെ ഒരു എക്സാമ്പിളുകളും വേണ്ട, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. നാം ആരെ കാണുമ്പോഴാണ് കൂടുതൽ ആദരവ് പ്രകടിപ്പിക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ, നമ്മളെ ഒരിക്കലെങ്കിലും നമ്മുടെ മുന്നിൽ വന്ന അധ്യാപകനായി നിന്ന ഒരാളോട് നമുക്ക് തോന്നുന്ന ആദരവിന് പരിധി ഉണ്ടാവില്ല. ഞാനിത് പറഞ്ഞത് അധ്യാപകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയ ഒരു വികാരം ഇത് ഉണ്ടാക്കുന്ന ഉത്തരവാദിത്ത ബോധത്തെ കുറിച്ചിട്ടാണ്. ഞാനിത് ചിന്തിക്കാനുള്ള കാരണം, സാധാരണ ഞാനടക്കമുള്ള അധ്യാപകർക്ക് ഒരു മാനസികാവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരു ക്ലാസ് റൂമിൽ, ആ ക്ലാസ് റൂം എല്ലാ കുട്ടികളും ഒരേപോലെ കഴിവുറ്റ മികവുറ്റവരാവണം എന്നാണ് എല്ലാ അധ്യാപകന്റെയും ആഗ്രഹം. അവരെ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ അധ്യാപകനും കഠിനാധ്വാനം ചെയ്യുന്നതും. പക്ഷേ അവിടെ അധ്യാപകന്റെ മനസ്സിലുണ്ടാകേണ്ട ഒരു മനോനില വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു രാജാവ് അദ്ദേഹം നട്ടുവളർത്തി പരിപാലിക്കുന്ന, അല്ലെങ്കിൽ കൺകുളിർമയ്ക്ക് വേണ്ടി പരിപാലിക്കുന്ന ഒരു പൂന്തോട്ടമുണ്ട്. അതിമനോഹരമായി ഭംഗിയോടുകൂടി വൃത്തിയോടുകൂടി പരിപാലിക്കുന്ന ആ പൂന്തോട്ടത്തിലേക്ക് ഒരിക്കൽ രാജഗുരുവിനെ കൊണ്ടുപോയി രാജാവ് എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് താൻ തന്നെ നേരിട്ട് മനസ്സമ്പത്തിക്ക് വേണ്ടി പരിപാലിക്കുന്ന ആ പൂന്തോട്ടത്തെ കുറിച്ച് രാജഗുരുവിനോട് അഭിപ്രായം ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരാൾക്കും നല്ല വാക്ക് കേൾക്കാനായിരിക്കും താല്പര്യം. രാജഗുരുവിനോട് അഭിപ്രായം ചോദിച്ചു, എങ്ങനെയുണ്ട് പൂന്തോട്ടം? ഇത് കേട്ടപ്പോ രാജഗുരു മറുത്തൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി ഒരു കൊട്ടയിൽ നിറയെ കരിയിലകൾ, ചപ്പുചവറുകൾ നിറച്ച് അത് കൊണ്ടുവന്ന ആ പൂന്തോട്ടം നിറയെ വിതറി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴാണ് ഈ പൂന്തോട്ടത്തിന് ഒരു ജീവൻ ഉണ്ടായത് എന്ന് പറഞ്ഞു. അത്രേ, ഇതൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടായിരിക്കാം. ഞാൻ ഇത് അധ്യാപകരോടും കൂടി പറയുകയാണ്, ഓരോ ക്ലാസ് റൂമിലും ആ ക്ലാസ് റൂമിനെ ജീവനുള്ളതാക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അവിടെ നാം പച്ചിലകളും നല്ല മനോഹരമായ പൂക്കളും നല്ല കഴിവുറ്റ മികവുറ്റ വിദ്യാർത്ഥികളായി നമ്മൾ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്നതിനൊപ്പം തന്നെ അവിടെ കരിയിലകളും, നമ്മൾ ഒരർത്ഥത്തിൽ വളരെ പിന്തിരിപ്പൻ ശൈലിയിൽ പേടുകളെന്നോ പതിരുകളോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കുട്ടികളും ഉണ്ടാവാം. പക്ഷേ അവരുകൂടി ഉണ്ടാകുന്നതാണ് ഒരു ക്ലാസിന്റെ ജീവൻ എന്ന ബോധ്യത്തോടുകൂടി അവരുടെ അംഗീകാരം കിട്ടുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അവരുടെ അംഗീകാരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിലൊരു അധ്യാപകനാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇത് പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പഠി കേൾക്കുന്ന ഒരു സമൂഹം കൂടിയാണ് അധ്യാപകർ പല അർത്ഥത്തിൽ. കാരണം എപ്പോഴും വിദ്യാർത്ഥികളെ ചീത്ത വിളിക്കുന്നവരാണ് അധ്യാപകർ എന്നാണ് പൊതുവിലൊരു ധാരണ. എന്താണ് ചീത്ത എന്നുള്ളതിന്റെ ഡെഫിനിഷനിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ചീത്ത എന്ന വാക്കിന്റെ ഒപ്പം തന്നെ അധ്യാപകർ സ്വയം മനസ്സിലാക്കാൻ ഞാൻ ആത്മവിശകലനത്തിന് വേണ്ടി, ആത്മവിമർശനത്തിനും കൂടി വേണ്ടി പറയുകയാണ്, സമൂഹവും നമ്മുടെ മുന്നിലുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരാത്ത വിദ്യാർത്ഥികളും ഒരുപക്ഷെ നമ്മളെ തെറ്റായ രീതിയിൽ ആണെന്നുണ്ടാവാം. പക്ഷെ അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. മഹാനായ അക്ബർ ചക്രവർത്തി ഒരിക്കൽ കാട്ടിൽ വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്ക് പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് സമയമായപ്പോൾ അദ്ദേഹം ആ കാട്ടിൽ തന്നെ ഒരു വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന സമയത്താണ്
ആ പ്രദേശത്ത് താമസിക്കുന്ന ഒരു കർഷകയായ ഒരു യുവതി അവരെ ഭർത്താവിനെ രാവിലെ മുതൽ കാണാനില്ലാത്തതുകൊണ്ട് അവർ അന്വേഷിച്ചു നടക്കുകയാണ്. അവർ അന്വേഷിച്ചു നടക്കുന്നതിൽ അക്ബർ ചക്രവർത്തിയുടെ മുകളിലൂടെ തട്ടിത്തടഞ്ഞ് വീണ് അങ്ങനെ ആ പ്രാർത്ഥനക്കിടയിൽ അക്ബർ ചക്രവർത്തി ആ പ്രാർത്ഥനക്കിടയിൽ പ്രാർത്ഥന മുടക്കിയില്ല. പക്ഷെ ആ ഒരു സ്ത്രീ, ആ കർഷക സ്ത്രീ ഒരു സോറി പോലും പറയാതെ അവിടെ നിന്ന് അങ്ങനെ പോയി. ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് എന്റെ ഭർത്താവ് എവിടെയെന്നുള്ള ആദിയോടുകൂടി അവിടെ നിന്ന് അങ്ങനെ പോയി. അക്ബർ ചക്രവർത്തി കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ ദേഹത്ത് വന്ന് തട്ടി വീണ് ഒരു സോറി പോലും പറയാതെ പോയി ആ ഒരു ദേഷ്യത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ സ്ത്രീ അവരുടെ ഭർത്താവിനെയും കൊണ്ട് തിരിച്ചു വരുന്നത്. ഭർത്താവിനെ അന്വേഷിച്ചു പോയ അവര് ഭർത്താവിനെ തിരിച്ചു കിട്ടിയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിയിൽ അക്ബർ ചക്രവർത്തി ഈ ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ്. അവര് രാജാവും പരിവാരങ്ങളൊക്കെ നിൽക്കുന്ന കണ്ട് ഈ സ്ത്രീ പെട്ടെന്ന് അന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ രാജാവ് പറഞ്ഞു, നീ എന്തുമാത്രം തെമ്മാടിതമാണ് ചെയ്തത്, എന്റെ ദേഹത്ത് തട്ടി വീണിട്ടൊരു സോറി പോലും പറയാതെ ഒരു ഖേദം പ്രകടിപ്പിക്കാതെ ഇവിടെ നിന്ന് പോയില്ലേ എന്ന് പറഞ്ഞപ്പോ ഈ കർഷക സ്ത്രീ അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോവുകയായിരുന്നു, എന്റെ മനസ്സിൽ ആ സമയത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങളുടെ മേൽ തട്ടി വീണത് പോലും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ധ്യാന നിമഗ്നനായിട്ടിരുന്ന അങ്ങ് ദൈവത്തെ മാത്രം ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ തട്ടി വീണത് നിങ്ങൾ അറിഞ്ഞത് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്ന് പറഞ്ഞു അത്രേ. പിന്നീട് അക്ബർ ചക്രവർത്തി ഒരിക്കൽ അദ്ദേഹത്തിന്റെ സാധസന്നിധിയിൽ പറഞ്ഞു അത്രേ, എന്നെ ആ കർഷക സ്ത്രീ പഠിപ്പിച്ച പാഠം, അത്രയും വലിയൊരു പാഠം ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത്രേ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നാം ചെയ്യുന്ന പ്രവൃത്തി, അധ്യാപകരായ നാം ചെയ്യുന്ന പ്രവൃത്തി അത്രയും ധ്യാന നിമഗ്നതയോടുകൂടി അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആ ഫോക്കസിനിടയിൽ മറ്റ് കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതേ ഇല്ല എന്നാണ്. ഒരുപക്ഷെ നാം പഴി കേൾക്കാം പല മേഖലയിൽ നിന്ന്, നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാവാം, നമ്മുടെ മറ്റ് തലത്തിലുള്ള അതോറിറ്റികളിൽ നിന്നുണ്ടാകാം, പൊതുസമൂഹങ്ങളിൽ നിന്നുണ്ടാവാം, രക്ഷിതാക്കളിൽ നിന്നുണ്ടാകാം, ഒക്കെ നമുക്കൊരുപാട് പഴി കേൾക്കേണ്ടിയും വരാറുണ്ട്. പക്ഷേ ആ പഴിയൊക്കെ കേൾക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നാം ചെയ്യുന്നത് ഒരു ആരാധനയാണ്, നാം ചെയ്യുന്നത് പ്രാർത്ഥനാ നിർഭരമായ ഒരു പ്രവൃത്തിയാണ് എന്ന ബോധത്തോടുകൂടി ഈ അധ്യാപനം നിർവഹിക്കാൻ ഞാനടക്കമുള്ള ഓരോ അധ്യാപകർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരു എട്ട് വരി കവിത കൂടി എന്നെ പഠിപ്പിച്ച, ഞാൻ അനുഭവിച്ച എന്റെ വിദ്യാർത്ഥികൾ അടക്കമുള്ള അധ്യാപകർക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി ഒരു എട്ട് വരി കൂടി ആലപിക്കുകയാണ്. വെയിൽ ചൂരൽ വെളിച്ചങ്ങൾ നിലാച്ചോക്കി നിറവിടങ്ങൾ മഴ തൊടും വേരനക്കം പോൽ മനമുണർത്തും മുഴക്കങ്ങൾ മനമുണർത്തും മുഴക്കങ്ങൾ വെയിൽ ചൂരൽ വെളിച്ചങ്ങൾ നിലാച്ചോക്കി നിറവിടങ്ങൾ മഴ തൊടും വേരനക്കം പോൽ മനമുണർത്തും മുഴക്കങ്ങൾ മനമുണർത്തും മുഴക്കങ്ങൾ മയിൽ പീലിക്കിനാവായി ഞാൻ ഇരുൾ മേഘത്തേരിൽ ഒഴുകി അക്ഷര ചിറകിൻ ചിരാതായി ഒരു നിവർത്തുമൊരാകാശം ഗുരു നിവർത്തുമൊരാകാശം മയിൽ പീലിക്കിനാവായി ഞാൻ ഇരുൾ മേഘത്തേരിൽ ഒഴുകി അക്ഷര ചിറകിൻ